സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ധീരജിന്റെ മൃതദേഹം എത്തിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കിടയിൽ അവിടെ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രവർത്തകരുടെ മുദ്രാവാക്യം നേതാക്കൾ അവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. അനിൽ വാസുദേവ് ചേരുന്നുണ്ട്. അനിൽ, എത്ര സമയമാണ് അവിടെ നിശ്ചയിച്ചിരിക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? സഹൽ, ഇപ്പോൾ ഇന്നലെ ഇടുക്കി ജില്ലയിലെ സൗകര്യമൊക്കെ ഇരിക്കുന്ന സി പി എം ഡി സി ഓഫീസിന് മുന്നിൽ ഇപ്പോൾ മൃതദേഹം എത്തിച്ചിരിക്കുന്നു. മുതിർന്ന നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ, എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ നേതാക്കൾ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശവാസികളായ ആളുകൾക്കും അതുപോലെ തന്നെ പ്രവർത്തകരായ ആളുകൾക്കൊക്കെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു ഇടുങ്ങിയ സ്ഥലമാണ്, ചെറിയ സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും നൂറുകണക്കിന് ആളുകളാണ് ധീരജിൻ്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വലിയൊരു ജനക്കൂട്ടം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ധാരാളം ആളുകൾ തിങ്ങി നിൽക്കുന്നു. വലിയ മുദ്രാവാക്യം വിളികളോടുകൂടി, ഇൻഗുലാബ് വിളികളോടുകൂടി തന്നെ ധീരജിന് ഇടുക്കിയോടുള്ള, ഇടുക്കി കഴിഞ്ഞ മൂന്നര വർഷത്തോളം ധീരജ് നിറഞ്ഞു നിന്ന, ധീരജ് ക്യാമ്പസിലും അല്ലെങ്കിൽ ചെറുതോണി പട്ടണത്തിലും ഒക്കെ തന്നെ സജീവ കാര്യങ്ങളിലൊക്കെ തന്നെ സജീവമായി ഇടപെട്ടിരുന്ന ധീരജിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇടുക്കി ഡി സി സി, ക്ഷമിക്കണം, ഇടുക്കി ജില്ലാ സെക്രട്ടറി, സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയൊക്കെ തന്നെ ഇത് ഒരു കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ വലിയ തിക്കും തിരക്കും ഉണ്ടാക്കാതെ എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിച്ച് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നത് കാണാം. വലിയ ഒരു തിക്കും തിരക്കും കാണാൻ സാധിക്കും. ചെറിയൊരു ഇടുങ്ങിയ സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും പരമാവധി ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ച് കടന്നു പോകാനുള്ള ഒരു ശ്രമങ്ങളാണ്, അത്തരം സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളായ എം എം മണി, കെ ജെ തോമസ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്. എൽ ഡി എഫിൻ്റെയും നേതാക്കളെ കാണാം. റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററെ കാണാം. അങ്ങനെ ധാരാളം സി പി എമ്മിൻ്റെയും എസ് എഫ് ഐയുടെയും എൽ ഡി എഫിൻ്റെയും ഒക്കെ തന്നെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എല്ലാവർക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത്. വലിയൊരു നിര തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. വലിയൊരു നിര കാത്തു നിൽക്കുന്നുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾ, സാധാരണക്കാരായ നാട്ടുകാർ, പാർട്ടി പ്രവർത്തകർ തുടങ്ങി വലിയ ഒരു കൂട്ടം ആളുകൾ തന്നെ ഇപ്പോൾ കാണാനായി കാത്തിരിക്കുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ചിരുന്നത് 9 മണിയോടുകൂടി തന്നെ ഇടുക്കി ഡി സി ഓഫീസിലേക്ക് എത്തുമെന്നായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിലുണ്ടായ കാലതാമസം, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ വൈകിയതുകൊണ്ട് ഇപ്പോൾ മാത്രമാണ് ഇവിടേക്ക് വരാൻ സാധിച്ചത്. നിശ്ചയിച്ചതിലും 2 മണിക്കൂറിലധികം തന്നെ വൈകി. ഇനി ഇവിടെ നിന്ന് മൂലമറ്റത്തേക്ക്, അതായത് ലോ റേഞ്ചിലേക്ക് കടക്കുന്ന ആ പ്രധാനപ്പെട്ട സ്ഥലമാണ് മൂലമറ്റം അശോക കവല. അവിടെയാണ് പൊതുദർശനത്തിലുള്ള സൗകര്യം ഒരുക്കുന്നത്. ഇതിനിടയിൽ ഇവിടെ നിന്ന് നേരെ കൊണ്ടുപോകുക, ധീരജ് പഠിച്ചിരുന്ന ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. നിരവധി വിദ്യാർത്ഥികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. കോളേജിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു അനിഷ്ട സംഭവത്തിൻ്റെ, അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധാരാളം കുട്ടികൾ ഇന്ന് വീടുകളിലേക്ക് മടങ്ങിപ്പോയി, ഇല്ലെങ്കിൽ ക്യാമ്പസിൽ നിന്ന് പോയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കൂട്ടുകാരായ ധീരജിൻ്റെ പ്രിയപ്പെട്ടവരായ ധാരാളം പേർ ഇപ്പോഴും അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കോളേജിലെ അധ്യാപകരും അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകൾക്കൊക്കെ തന്നെ. ശരി, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തി അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. ധീരജിൻ്റെ മൃതദേഹം ഇടുക്കിയിലെ സി പി എമ്മിൻ്റെ ആസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ മുറ്റത്ത് വെച്ചിരിക്കുകയാണ്. പ്രവർത്തകർക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.